കൊലപ്പം സാർ, കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് പുറത്ത്? നല്ല ചൂടാ. പോയിട്ട് ഉടനെ വരാം. ശരി. അച്ചുവേട്ടനെങ്കിലും എന്നെ മനസ്സിലാക്കണം. എന്നെ രക്ഷിക്കാൻ വേണ്ടി മാധവേട്ട മനഃപൂർവ്വം കള്ളം പറയുക. മാധവേട്ടനെ കൊല്ലാൻ ശ്രമിച്ചപ്പോ അയാളെ ഞാനാ കുത്തിയത്. ജയിലിൽ കിടന്നപ്പോ എന്നോട് പറഞ്ഞു നീ അവനൊരു അനിയനെ പോലെയാണെന്ന്. അവൻ കാരണമാണ് നീ വഴിതെറ്റിയതെന്ന കുറ്റബോധവും അവനിലുണ്ട്. ഒന്നിനും ഒരിക്കലും മാധവേട്ട എന്നെ നിർബന്ധിച്ചിട്ടില്ല. എല്ലാം എന്റെ കുറ്റം തന്നെയാ. അവൻ കോടതിയിൽ കുറ്റമേറ്റ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് സ്നേഹമുള്ള ഒരാൾ ഞാൻ കാരണം ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഞാൻ കോടതിയിൽ കയറി ചെല്ലും, എന്നിട്ട് വിളിച്ചു പറയും ഞാനാ കൊന്നതെന്ന്. അങ്ങനെ പറഞ്ഞാൽ മാധവൻ രക്ഷപ്പെടുമെന്നാണോ എന്റെ വിചാരം? രണ്ടുപേരും ചേർന്ന് ചെയ്തതല്ലേ, അപ്പൊ ശിക്ഷ ഒരാൾ മാത്രം അനുഭവിച്ചാൽ മതിയോ? രണ്ടുപേരും ചേർന്ന് അനുഭവിക്കേണ്ടി വരും, അത്ര തന്നെ. പിന്നെ എന്ത് ചെയ്യും? തൽക്കാലം ഒന്നും ചെയ്യണ്ട. പ്രോസിക്യൂഷൻ നിരത്തിയ സുദൃഢമായ തെളിവുകളുടെ വെളിച്ചത്തിൽ മയ്യനാട് അകത്തെ മുറിയിൽ കുമാരൻ മാധവൻ എന്ന മയ്യനാട് മാധവൻ കുറ്റവാളിയാണെന്ന് അസന്നിഗ്ധമായി ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കേസിന് ആസ്പദമായ സംഭവത്തിൽ തന്റെ പങ്കാളിത്തം അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും പ്രതി നിഷേധിച്ചിട്ടില്ല. കൃത്യം ചെയ്തുവെന്ന് പലയാവർത്തി ഏറ്റുപറഞ്ഞിട്ടുള്ളതും ശിക്ഷയെക്കുറിച്ച് താൻ ബോധവാനാണെന്നും പ്രതി കോടതി മുമ്പാകെ ബോധിപ്പിച്ചിട്ടുള്ളതുമാകുന്നു. ഈ സാഹചര്യത്തിൽ IPC 302 വകുപ്പ് പ്രകാരം പ്രതിയെ ജീവപര്യന്തം കഠിന തടവിൽ ശിക്ഷിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡ്. ഇതെന്നോട് വേണ്ടായിരുന്നു മാധവേട്ട. കാര്യമാക്കണ്ട, ഇന്ന സമയത്ത് ഇന്നത് നടക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അച്ചോട്ട, ഇവന് വേറെ ആരുമില്ല, ഒന്ന് നോക്കിക്കോണം. എനിക്കിപ്പോ മനസ്സമാധാനായെന്നാണല്ലോ മാധവേട്ടന്റെ വിചാരം. നോക്കിക്കോ, ഞാനും വരും ജയിലിലേക്ക്. മതി മതി, നടക്കാം.